സുർജിത്ത്, ഇപ്പോൾ ഉള്ളത് മുണ്ടക്കൈ മേഖലയിലാണ്. മുണ്ടക്കൈയിലാണ് ഇന്ന് തെരച്ചിൽ പ്രധാനമായും കേന്ദ്രീകരിക്കപ്പെടുന്നത്. സുർജിത്ത്, അവിടെ ഇപ്പോൾ ഇന്നലെ തന്നെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ, അതിന് നാലോ അഞ്ചോ മെഷീനുകൾ അവിടെ എത്തിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ ബെയിലിപ്പാലം ഏതാണ്ട് 10 മണിയോടുകൂടി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും എന്നാണ് റവന്യൂ മന്ത്രി അല്പം മുൻപ് വിജയകുമാറിനോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ യന്ത്ര സാമഗ്രികൾ കൊണ്ടുപോയി യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി നടത്തുന്ന ഒരു തിരച്ചിലായിരിക്കുമല്ലോ മുണ്ടക്കൈയിൽ ഇന്ന് നടക്കാൻ പോകുന്നത്. കെട്ടിടാവശിഷ്ടം പ്രദേശത്താണ്. പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമാണ്, ഏറ്റവും ടോപ്പിലാണ്. അതായത് ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ ഏറ്റവും ടോപ്പ് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് വനമാണ്, മറുഭാഗത്ത് തേയിലത്തോട്ടങ്ങളാണ്. അങ്ങനെയാണ് ഈ ഭൂമിയുള്ളത്. ഈ ഭൂമി മൊത്തമായി തകർന്ന നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്നാണ് ഉരുൾപൊട്ടി പരന്ന് ഒഴുകിയത്. ഈ മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ നടത്താനൊരു കാരണമുണ്ട്. ഇവിടെ 3 മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ സുഹൃത്തുക്കളുടെ മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിവിധ സേനാ വിഭാഗങ്ങളും ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് ഇപ്പോൾ തിരച്ചിൽ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസവും ഇന്നലെയും 3 മൃതദേഹങ്ങൾ കിട്ടിയത്. മാത്രമല്ല അതിന് താഴെ നിന്ന് 22 മൃതദേഹങ്ങളും കിട്ടിയ സ്ഥലമാണ് ഈ മേഖല. ഈ ഉരുൾപൊട്ടലിന് തൊട്ട് മുമ്പ്, അതായത് അതിൻ്റെ തലേ ദിവസം ഇവിടേക്ക് ഞാൻ എത്തിയിരുന്നതാണ്, ഈ മേഖലയിലേക്ക് എത്തിയിരുന്നതാണ്, വെള്ളച്ചാട്ടം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള വെള്ളം ജലപ്രവാഹം തന്നെ ഉണ്ടായിരുന്നു. ഉരുൾ ആദ്യഘട്ടത്തിൽ പൊട്ടിയടർന്ന പ്രദേശവും ഇത് തന്നെയാണ്. പക്ഷേ ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രം മൊത്തം തന്നെ മാറി. ഒരു പാലം ഉണ്ടായിരുന്നു, ഈ തോട്ടവും അതോടൊപ്പം തന്നെ ഈ ജനവാസ കേന്ദ്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം പൂർണ്ണമായും തകർന്ന് പോയിട്ടുണ്ട്. അത് കാണാൻ പോലുമില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ചിത്രം. എന്തായാലും രക്ഷാപ്രവർത്തകരിവിടെ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. ഇവിടെ തെരച്ചിൽ സജീവമായി നടക്കുന്നുണ്ട്. ഇവിടെ ആ വീട്ടിലുള്ളവരെ പിന്നെ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു 3 ആളുകളും കൂടി മിസ്സായിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെ തന്നെ ഉണ്ടോ അതോ ഇനി താഴേക്ക് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഇപ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈ മഴ കാരണം കൊണ്ടായിരിക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെ രക്ഷാപ്രവർത്തനം എല്ലാവരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ില്ല ആദ്യ ഘട്ടത്തിൽ ഇമേതെങ്കിലും തിരച്ചിൽ നടന്നിട്ടില്ല. ആ താഴെ പള്ളിയുടെ സാധനം വരെ വന്നിട്ടുള്ളൂ. ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് ഇപ്പൊ നമുക്ക് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ എത്തുന്ന ആദ്യമായി എത്തുന്ന മാധ്യമ സംഘവും നമ്മൾ തന്നെയാണ്. കാരണം വേറെ ആരും മറ്റാരും ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ നേരത്തെ തിരച്ചിൽ ഇവിടെ, അതായത് ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് എത്തുന്ന ആദ്യ മാധ്യമ സംഘം നമ്മൾ തന്നെയാണ്. എന്തായാലും ഇവിടെ പൂർണ്ണമായ രീതിയിൽ തന്നെ തിരച്ചിൽ തുടരുകയാണ്. ഇതിന്റെ ഭൂമിശാസ്ത്രം മൊത്തം മാറിയൊരു ചിത്രം നമുക്ക് കാണിക്കാൻ കഴിയും. എസ് കെ എൻ ഹാഷ്മി, എന്തായാലും ഈ മേഖല എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ കാണാൻ കഴിയും. പൂർണ്ണാർത്ഥത്തിൽ കൂറ്റൻ പാറകൾ, അതായത് ഒരു 3 ആനപ്പൊക്കത്തിലുള്ള ആനകളെ പോലെ ആണ് ഇവിടെ, അത്രയും വലുപ്പമുള്ള കൂറ്റൻ പാറകളാണ് ഇവിടെ നിലം പൊത്തി പതിച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ പോലും ഇതിൻ്റെ ഭൂമിശാസ്ത്രം തന്നെ മാറിയിരിക്കുന്നു ഈ പ്രദേശത്തിൻ്റെ എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് വലിയ മലയാണ്, മറുഭാഗത്തെല്ലാം തന്നെ തോട്ടമാണ്, വനമാണ്. ആ മേഖലയിലൂടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതീവ ദുഷ്കരമായ ദൗത്യം, ആ ദൗത്യമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മൃതദേഹങ്ങൾ, 3 മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് ഇവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നു. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? മൂന്ന് കോടികളും നമ്മൾ എടുത്തിന്. ആ, ഒരു അടിയുണ്ട്. നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നത് ഒരുപാടിയുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മള് മിനിഞ്ഞാന്ന് വന്നേരം 5 കോടി എടുത്തിനെ. ഇന്നിപ്പോ തെരച്ചു തുടങ്ങിയ ഇതുവരെയായിട്ടൊന്നും കണ്ടില്ല. തെരഞ്ഞോളി താഴത്തുന്നില്ല, ഇത് ഇന്നൊന്നും കണ്ടില്ല. എന്തായാലും ഇവിടുത്തെ ഭൂമിശാസ്ത്രമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഗോപി. ഇവിടെ മൊത്തം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. മാത്രമല്ല ശക്തമായ രീതിയിൽ ഇടവിട്ട് മഴ പെയ്യുന്നു. റെഡ് അലേർട്ടിൻ്റെ ഉൾപ്പെടെയുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ഉള്ള ഒരു ദുരവസ്ഥയിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ കൂറ്റൻ പാറകളെ വകഞ്ഞു മാറ്റിയാണ് മുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഹിൽ ടോപ്പ്, അതായത് ഈ അപകടം നടന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇത്. അവിടെയാണ് ഇങ്ങനെ രക്ഷാപ്രവർത്തനം വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു കൂറ്റൻ മല കാണാം. അതിനപ്പുറം ഈ നിലമ്പൂർ കാടുകളാണ്. അവിടെ നിന്നുമാണ് ഇങ്ങനെ ഈ നിലയിൽ പൊട്ടി അടന്നിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനം വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ മേഖലയിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ തല ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മളങ്ങ് കുറേ മേഖല വരെ പോയി, ആ പൊട്ടിയ സ്ഥലം നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. പാലം എല്ലാം പോയി, പാലം ഒന്നും കാണാനില്ല. അതിൽ റോഡ് വരുന്നുണ്ട്, ആ റോഡ് അടക്കം പോയി. നമ്മൾ കുറേ മേലെയൊക്കെ നടന്നു, പക്ഷേ ഇതുവരെ ആടെ സ്ഥലത്തെത്തിയിട്ടാണ്. ഒന്നും കാണില്ല. അവിടെ ഒരു തംശം പറയുന്നുണ്ട്, നമ്മൾ അവിടത്തേക്ക് പോവാം.
ഇവിടെയാണ് ഒരു സംശയം പ്രകടിപ്പിക്കുന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിന് തൊട്ടടുത്തുള്ള കുടുംബം പറഞ്ഞതാണ്, അവർ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മൂന്ന് മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ആ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭൂപ്രദേശം മൊത്തത്തിൽ പൂർണ്ണമായും ചിതറിത്തെറിച്ചിരിക്കുന്ന ഒരു കാഴ്ച. നേരത്തെ ഉണ്ടായിരുന്ന പാലം അവിടെ നിന്നും ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത്. ആ പാലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വന്ന് അവിടുത്തെ ആളുകളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതെല്ലാം തന്നെ പുറം ലോകത്തേക്ക് എത്തിച്ചത്. ആ കുടുംബങ്ങൾ ഇന്നുണ്ടോ എന്ന് പോലും അറിയില്ല. അവരൊന്നും ഒരുപക്ഷെ ഈ അപകടത്തെ തരണം ചെയ്ത് കാണില്ല. ചിലപ്പോൾ അവിടെ നിന്ന് മാറി താമസിച്ചുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടും കാണും. എന്തായാലും രക്ഷപ്പെടട്ടെ, അങ്ങനെ രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. എന്തായാലും ഇവിടെ രക്ഷാപ്രവർത്തനം വളരെ സുഖമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ദുഷ്കരമായ അവസ്ഥയാണ്, സുഖമല്ല. ഈ ഭൂമിശാസ്ത്രമാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. മാത്രമല്ല ഇവിടെ വലിയ രീതിയിൽ മഴ പെയ്യുന്നു. ആ മഴപ്പെയ്ത്താണ് ഏറ്റവും വലിയ പ്രതിസന്ധി. നീർച്ചാലായി മാത്രം ഒഴുകിയിരുന്ന ചൂരൽമല പുഴയാണ് ഇപ്പോൾ ഈ നിലയിൽ സംഹാരതാണ്ഡവമായി താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ ഏറ്റവും അധികം മൃതദേഹങ്ങൾ കിട്ടിയ പ്രദേശം എന്ന് പറയുന്നത് ഈ ഇതിനോട് ചേർന്നുള്ള ഇതിൻ്റെ ഈ അരികുകളിൽ നിന്നാണ്. ഈ മണ്ണിനടിയിൽ എത്ര പേർ പുതഞ്ഞു കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തതയില്ല. അവിടെ എല്ലാം തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ യന്ത്രസഹായത്തിലല്ല, മനുഷ്യസാധ്യമായ വിധത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ധാരാളം രക്ഷാപ്രവർത്തകർ പല മേഖലയിൽ നിന്നായി ാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടിയ ആ പ്രദേശം അതിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റ് നമുക്ക് കാണാൻ കഴിയും. അത് അവിടെ ഒരു വെള്ളച്ചാട്ടം രൂപപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പീക്ക് പോയിന്റിലേക്ക് നമ്മുടെ ക്യാമറമാൻ മുനീഫ് അത് പാൻ ചെയ്ത് അത് കാണിക്കും. ഏറ്റവും പീക്ക് പോയിന്റ് ആ കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റി അതിൻ്റെ തൊട്ടുമുകളിൽ നിന്നാണ് ഈ നിലയ്ക്ക് ഉരുൾപൊട്ടലുണ്ടായത്. നേരത്തെ 2019 ഓഗസ്റ്റ് 8 പുത്തുമലയിലുണ്ടായ അതിന് സമാനമായ രീതിയിൽ ഒരു ചുവന്ന പാടായി മാറിയിരിക്കുന്നു ആ മേഖല. അവിടെയാണ്, അവിടെ നിന്നുമാണ് ഉരുൾപൊട്ടി താഴേക്ക് പതിച്ചത്. ആ ഉരുൾപൊട്ടലുണ്ടായ കേന്ദ്രത്തെ കൃത്യമായി നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റി ആ മേഖലയ്ക്ക് താഴെ അവിടെ ഒരു നീരുറവ രൂപപ്പെട്ടിട്ടുണ്ട്. അതിന് താഴെയാണ് ഈ ഒരു അതിന് ഏതാണ്ട് കുറച്ച് താഴെയാണ് ഒരു പാലം ഉണ്ടായിരുന്നത്. ആ പാലം പോയിരിക്കുന്നു. അത് ഈ കാടും അതോടൊപ്പം തന്നെ ഈ ജനവാസ കേന്ദ്രവും തോട്ടവും എല്ലാം തന്നെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു. ആ പാലം പൂർണ്ണമായും തകർന്നു. രക്ഷാപ്രവർത്തനം മറുഭാഗത്ത് സജീവമായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വലിയ അളവിലാണ് വെള്ളം കുത്തിയൊലിച്ച് എത്തി താഴേക്ക് പതിച്ചതിൻ്റെ എല്ലാ തരത്തിലുള്ള രൂപവും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വിവിധ സൈനിക വിഭാഗങ്ങൾ, ഇന്ത്യൻ ആർമി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ കൃത്യമായ രീതിയിൽ തന്നെ ഇടപെട്ട് അവരുടെ ഇടപെടലിൻ്റെ ഭാഗമായി അവരെല്ലാം തന്നെ തിരയുന്നു. ഒപ്പം അവരോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ഇവിടെ മനുഷ്യസാധ്യമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ വിവിധ റെസ്ക്യൂ ടീമുകളും അവരെല്ലാം ചേർന്ന് ഒരുമിച്ച് ഒരു മെയ്യായി തന്നെ തിരച്ചിൽ തുടരുന്നു. ഇവിടേക്ക് യന്ത്രസഹായം എത്തിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം ഒരിക്കലും ഈ മേഖലയിലേക്ക് യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയല്ലുള്ളത്. കൂറ്റൻ പാറകളാണ് ഉള്ളത്. ആ കൂറ്റൻ പാറകളെ വകഞ്ഞു മാറ്റി എങ്ങനെ തെരച്ചിൽ നടത്താനാകുമെന്നുള്ളതാണ്. ഇതിൻ്റെ അരികിലെല്ലാം തന്നെ ഇത് പുഴയുടെ വഴിയുടെ അരികിലെല്ലാം തന്നെ വീടുകളുണ്ടായിരുന്നു. ആ വീടുകൾ അപ്പാടെ നിലം പൊത്തി അതെല്ലാം തന്നെ തുടച്ചു നീക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അതായത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറച്ചുകൂടി വ്യക്തമാക്കുന്ന രീതിയിൽ നമുക്ക് ആ ഉരുൾപൊട്ടലുണ്ടായ മേഖലയുടെ ദൃശ്യം ഒന്നുകൂടി കാണിക്കാൻ കഴിയും. അവിടെ ഒന്ന് കോടമഞ്ഞ് അകന്നു മാറിയിട്ടുണ്ട്. ആ കോടമഞ്ഞ് അകന്നു മാറിയ ആ ഭൂപ്രദേശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാം നീർച്ചാലുകളായി വെള്ളച്ചാലുകളായി ഇങ്ങനെ ഇവിടേക്ക് ഒഴുകി എത്തുകയാണ് ഈ പുഴ, ചൂരൽമല പുഴ. എന്തായാലും അവിടെ നിന്നുമാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം. ആ പൊട്ടിയടർന്ന പ്രദേശം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് കാണിക്കാൻ കഴിയും. അതാണ് പൊട്ടിയടർന്ന പ്രദേശം. അവിടെ നിന്നുമാണ് ഉരുൾപൊട്ടി താഴേക്ക് പതിച്ചു വന്നത്. അവിടെ നിന്നുമാണ് ഈ നിലയിൽ ഇത്രയും കിലോമീറ്റർ ദൂരം പുഴ സഞ്ചരിച്ച് സംഹാര താണ്ഡവമാടി ആളുകളുടെ മുകളിലൂടെ വീടുകളുടെ മുകളിലൂടെ പോയത്. ഈ പ്രദേശത്തുകൂടിയാണ് ഇത്ര മാത്രം ഈ മേഖലയിലാണ് ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. അതിന് കാരണമായിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് ആ മേഖലയാണ്. ആ മേഖല കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് കാണിക്കാൻ കഴിയുന്നു. ഒരു ഭാഗം പച്ചക്കാടാണ്. ആ പച്ചക്കാടിനെ വകഞ്ഞു മാറ്റി ഉരുൾപൊട്ടിയ സ്ഥലം കൃത്യമായ രീതിയിൽ ചുവന്ന അടയാളമായി, ചുവന്ന പൊട്ടായി കിടക്കുന്നു. അതിലൂടെ നീർച്ചാൽ ഒഴുകിയെത്തുന്നു. അതൊരു പുഴയായി മാറുന്നു. അത് ചൂരൽമല പുഴയായി മാറുന്നു. ചൂരൽമല പുഴ നേരെ ചാലിയാറിലേക്ക് പതിക്കുന്നു. ഇപ്പോൾ മൃതദേഹങ്ങൾ വഹിക്കുന്ന പുഴയായി ഈ മേഖല മാറിയിരിക്കുന്നു. അത്ര വലിയ ദുരന്തം, ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വിധത്തിലുള്ള ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണിക്കാൻ കഴിയുന്നത്. ദുരന്തമുണ്ടായ പ്രദേശത്തിൻ്റെ ഏറ്റവും ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിൻ്റെ ഏറ്റവും തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ മേഖല നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ കാണിക്കാൻ കഴിയും. അത്
ആ മേഖലയിൽ കോടമഞ്ഞ് കാണുന്നുണ്ട്. ഒരു പച്ചക്കാടായി നിൽക്കുന്ന പ്രദേശം, ആ പച്ചക്കാടായി നിൽക്കുന്ന പ്രദേശത്തു നിന്നുമാണ് ഉരുൾ പൊട്ടിയൊലിച്ച് താഴേക്ക് പതിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ചുവന്ന അടയാളമായി അതിങ്ങനെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്തായാലും രക്ഷാ പ്രവർത്തകരുടെ സംഘം ഇവിടേക്ക് കൂടുതലായി എത്തുന്നു. അവർ കൃത്യമായ രീതിയിൽ അവർ പരിശോധന അവരാലാവുന്ന വിധത്തിൽ ചെയ്യുന്നു. കമ്പ് കുത്തിയും മറ്റുമാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു സാധ്യത പോലും ഇല്ലാത്ത ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ കമ്പും പിക്കാസും എളാങ്കും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അത്തരത്തിൽ കൈക്കോട്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് താഴേക്ക് തന്നെ മടങ്ങാം. താഴേക്ക് മടങ്ങുമ്പോൾ അവിടെ മൂന്ന് മൃതദേഹങ്ങളുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ആ മേഖലയിൽ പരിശോധിച്ച് വളരെ SOG ഗ്രൂപ്പ് ഉൾപ്പെടെ പോലീസിന്റെ വിവിധ വിഭാഗങ്ങൾ ഉൾപ്പെടെ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്ത ചിത്രം. ആ പരിശോധനയിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തന നടപടികൾ വളരെ സജീവമായ രീതിയിൽ ഈ മേഖലയിൽ മുന്നോട്ട് പോകുന്നു. മനുഷ്യസാധ്യമെന്നുണ്ട്. ആ മനുഷ്യന്റെ സാധ്യതയെ അനുസരിച്ച് മാത്രം രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ആ ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്തുള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഗോപി, പുഞ്ചിരി മട്ടത്ത് നിന്നും വരുന്നത് മറ്റ് ഒരു വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളും അവിടെ നിന്ന് സുർജിത്ത് നൽകുന്ന റിപ്പോർട്ടുകളും അങ്ങനെ തന്നെയാണ്. പുഞ്ചിരി മട്ടത്ത് കുടുങ്ങിക്കിടക്കുന്നവർ ഉണ്ടാകാം എന്നാണ് നമ്മൾ കരുതുന്നത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. യന്ത്ര സാമഗ്രികൾ അവിടെ എത്തിക്കാൻ കഴിയില്ല. ഈ ഉരുൾപൊട്ടലിൻ്റെ ഒരുപക്ഷെ ഈ മുണ്ടക്കൈയും അതോടൊപ്പം ചൂരൽമലയും ഒക്കെ ഇല്ലാതാക്കിയ, തുടച്ചു നീക്കിയ ആ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എന്നത് പുഞ്ചിരിമട്ടമാണ്. ആ പ്രഭവ കേന്ദ്രത്തിലേക്ക് എത്തിപ്പെടാൻ രക്ഷാദൗത്യത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന രക്ഷാപ്രവർത്തകരിൽ ഒരാൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പൊട്ടിയിടത്തേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. പൊട്ടി ഒലിച്ചിറങ്ങി അവിടെ വീടുകളെയൊക്കെ ഇല്ലാതാക്കി ആ പ്രദേശത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബത്തെയും കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യസാധ്യമായ രീതിയിലുള്ള എല്ലാ തിരച്ചിലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് പങ്കുവച്ചത്.